നമസ്കാരം കോൺഗ്രസിൽ കുടുംബാധിപത്യമില്ലെന്ന വിഷയത്തിൽ ചെക്ക് രണ്ടാം എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ പറഞ്ഞു നിർത്തിയത് കുടുംബാധിപത്യം ഉണ്ടെന്ന് പറയുന്ന കോൺഗ്രസിൽ ഇന്ദിരാഗാന്ധിയും കുടുംബാധിപത്യം ഇല്ലാത്ത ബി ജെ പിയിൽ നരേന്ദ്രമോദിയും അധികാരത്തെ സമീപിച്ചത് ഒരേ വിധമായിരുന്നു എന്നാണ് അതുകൊണ്ട് കുടുംബമല്ല അധികാരത്തോടുള്ള സമീപനമാണ് പ്രശ്നമെന്നും ഇന്ദിരാഗാന്ധിയുടെ രീതിയിൽ നിന്ന് കോൺഗ്രസ് അല്ലെങ്കിൽ ഗാന്ധി കുടുംബം തന്നെ പിന്നീട് വഴിമാറി സഞ്ചരിച്ചു എന്ന് പറഞ്ഞാണ് ആദ്യ എപ്പിസോഡ് അവസാനിച്ചത് അത് എങ്ങനെ എന്ന് നോക്കാം ഇന്ദിരാഗാന്ധി വധത്തോടെ രാജീവ് ഗാന്ധി അധികാരത്തിലെത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ എൺപത്തി ഒൻപത് വരെ ഇന്ത്യയുടെ ആറാമത്തെ പ്രധാനമന്ത്രി അന്ന് രാജീവ് ഗാന്ധിയുടെ പ്രായം വെറും നാൽപ്പത് പ്രധാനമന്ത്രി പദത്തിൽ അന്നും ഇന്നും ഇരുന്ന ഏറ്റവും പ്രായം കുറഞ്ഞയാൾ അതുവരെ വലിയ രാഷ്ട്രീയ പരിചയമില്ലാത്തയാൾ സഹോദരൻ സഞ്ജയ് ഗാന്ധി എം പി ആയിരുന്നു രാജീവ് ഗാന്ധി ഒരു പ്രൊഫഷണൽ പൈലറ്റും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഒരു വിമാനാപകടത്തിൽ സഞ്ജയ് ഗാന്ധി മരിച്ചതോടെ അമേഥി മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് കൂറ്റൻ ഭൂരിപക്ഷത്തോടെ രാജീവ് ഗാന്ധി എം ആകുന്നു രാഷ്ട്രീയത്തിലെ നവാഗതൻ തുടർന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഇന്ദിരാഗാന്ധി വധത്തോടെയാണ് രാജീവ് ഗാന്ധി അധികാര കേന്ദ്രമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ വധിക്കപ്പെടും വരെ കോൺഗ്രസ് പ്രസിഡന്റും ഇന്ദിരാബഥത്തിന് തൊട്ടു പിന്നാലെ നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേടിയത് അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ടിൽ നാനൂറ്റി പതിനൊന്ന് സീറ്റുകൾ ഇന്നുവരെ ഒരു കക്ഷിക്ക് കിട്ടിയതിൽ വെച്ച് ഏറ്റവും വലിയ ഭൂരിപക്ഷം ഇന്ദിരാഗാന്ധിയോടുള്ള സഹതാപ തരംഗമായിരുന്നു വിജയകാരണം ഇന്ദിരയുടെ പൈതൃകം സൂക്ഷിക്കേണ്ട ബാധ്യത കൂടി വോട്ടർമാർ നൽകിയ ആ സന്ദേശത്തിലുണ്ടായിരുന്നു എന്നാൽ ഇന്ദിരാഗാന്ധിയുടെ നിഴൽ നിഴൽഭരണമല്ല ഇന്ത്യ തുടർന്ന് കണ്ടത് ഇന്ദിരാഗാന്ധിയിൽ നിന്നുള്ള വഴിമാറ്റമായിരുന്നു മന്ത്രിസഭാ രൂപീകരണത്തിൽ തന്നെ രാജീവ് ഗാന്ധി വ്യത്യസ്തനായി ഇന്ദിരാഗാന്ധി മന്ത്രിസഭയിലെ കരുത്തരായിരുന്ന ധനമന്ത്രി പ്രണബ് മുഖർജിയെയും റെയിൽവേ മന്ത്രി ഗനിഖാൻ ചൌധരിയെയും ഒഴിവാക്കി മോസിന കിദ്വായി പുതിയ റെയിൽവേ മന്ത്രിയായി നന്നായി പ്രവർത്തിക്കാത്തവരെ ഒഴിവാക്കുമെന്ന് രാജീവ് ഗാന്ധി മുന്നറിയിപ്പ് നൽകി അത് അദ്ദേഹം പാലിച്ചു മോശം പ്രകടനം നടത്തിയവരെ തുടരെ തുടരെ ഒഴിവാക്കി സാം പിത്രോദെ പോലെ പ്രൊഫഷണലുകളെ രാഷ്ട്രീയത്തിൽ ആദ്യമായി പരീക്ഷിച്ചു ഉദാരവൽക്കരണത്തിന്റെ പിതൃത്വം നമ്മൾ നരസിംഹറാവുവിനാണ് നൽകാറ് എന്നാൽ അതിന്റെ യഥാർത്ഥ ശില്പി രാജീവ് ഗാന്ധി തന്നെയായിരുന്നു പ്രിവി പേഴ്സ് നിർത്തലാക്കിയും ബാങ്ക് ദേശസാൽക്കരിച്ചും ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന സോഷ്യലിസ്റ്റ് ആശയധാരയെ പൊളിച്ചുകൊണ്ടായിരുന്നു രാജീവ് ഗാന്ധിയുടെ നീക്കം ഇന്ദിരാഗാന്ധിയിൽ നിന്ന് ഗാന്ധി കുടുംബം വഴിമാറി സഞ്ചരിക്കുന്നതിന്റെ നന്ദി കൂടിയായി അത് ലൈസൻസ് രാജ് ഇല്ലാതാക്കിയും കോർപ്പറേറ്റുകൾക്ക് സബ്സിഡി അനുവദിച്ചും തുടങ്ങിയ ആ നടപടികൾ കോൺഗ്രസിൽ വലിയ മുറുമുറുപ്പുണ്ടാക്കി കമ്പ്യൂട്ടർ ടെലികോം വിപ്ലവങ്ങൾ അകത്തും പുറത്തുമുള്ളവർക്ക് ഒരുപോലെ ദഹിച്ചില്ല ഗ്രാമീണ ജനതയാണ് കോൺഗ്രസിന്റെ ശക്തിയെന്ന് അകത്തുള്ളവർ പറഞ്ഞു അത് കാണാതെ പോയില്ല രാജീവ് ഗാന്ധി തദ്ദേശ സ്ഥാപനങ്ങളെ കരുത്തുറ്റതാക്കിയ പഞ്ചായത്ത് രാജ് നഗരപാലിക ബില്ലുകൾ അതുവരെ അധികാര കേന്ദ്രീകരണത്തിൽ ഊന്നി നിന്നിരുന്ന ഇന്ദിരാകാലത്തോടുള്ള വേർപിരിയലായി കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകേണ്ട ഇന്ദിരയല്ല രാജീവെന്ന് തെളിയിക്കാൻ ഉദാരവൽക്കരണ നടപടികളും അധികാര വികേന്ദ്രീകരണവും തന്നെ ധാരാളം ഇതെല്ലാം അധികാരം കയ്യിലുള്ള കാലം അധികാരമില്ലാത്ത കാലയളവിലോ എൺപത്തിയൊൻപതിലെ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം വന്ന രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾ കൂട്ടുകക്ഷി ഭരണത്തിന്റെ പരീക്ഷണ കാലമായിരുന്നു ആദ്യം കോൺഗ്രസ് അകന്നു നിന്നെങ്കിലും പിന്നീട് ആ പരീക്ഷണത്തിന്റെ ഭാഗമാകാൻ രാജീവ് ഗാന്ധി തയ്യാറായി അതും പുറത്തുനിന്ന് പിന്തുണ വാഗ്ദാനം ചെയ്തുകൊണ്ട് അതുവഴി ഇന്ദിരാഗാന്ധിയുടെ ഒറ്റയാൾ ആധിപത്യമെന്ന സങ്കല്പത്തിന്റെ അവസാന ശേഷിപ്പുകളെ കൂടി രാജീവ് ഗാന്ധി കോൺഗ്രസിൽ നിന്ന് എല്ലാ കാലത്തേക്കുമായി പിഴുതെറിഞ്ഞു രാജീവ് ഗാന്ധിയുടെ വിപ്ലവകരമായ ഈ പുനഃസംഘാടനമാണ് കോൺഗ്രസ് ആയാലും ഗാന്ധി കുടുംബമായാലും പിന്നീട് തുടർന്നു വന്നത് ഇന്ദിരാഗാന്ധിയുടെ രീതികൾ ആയിരുന്നില്ല രാജീവ് ഗാന്ധി മാറ്റിയെടുത്ത ആ കോൺഗ്രസിനെ അടുത്ത ഘട്ടത്തിലേക്ക് ഉയർത്തുന്നത് സോണിയാഗാന്ധിയാണ് പുറത്തുനിന്ന് പിന്തുണയ്ക്കുക അധികാരത്തിൽ വരുന്നെങ്കിൽ അത് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമുള്ളപ്പോൾ മതി എന്ന സമീപനം കോൺഗ്രസ് സോണിയാകാലത്തോടെ കൈയൊഴിയുന്നു രണ്ടായിരത്തി മൂന്നിലെ ഷിംല സമ്മേളനത്തിലാണ് കാതലായ ഈ ചുവടുമാറ്റം കടുംപിടുത്തങ്ങൾ വിട്ടുള്ള ഈ സ്വയം ജനാധിപത്യവൽക്കരിക്കൽ കോൺഗ്രസ് പോലെ ഒരു നിരന്തര ഭരണ പാർട്ടിയിൽ നിന്ന് വന്നത് അവരെ മാത്രമല്ല ഇന്ത്യൻ ബഹുകക്ഷി രാഷ്ട്രീയത്തെ തന്നെയാണ് മാറ്റിയെഴുതിയത് കൂട്ടുകക്ഷി ജനാധിപത്യത്തിലേക്ക് മാറാൻ കോൺഗ്രസ് എടുത്ത ഈ തീരുമാനമാണ് ഇന്നും രാജ്യത്തിൻ്റെ ശക്തിയായി നിലകൊള്ളുന്നത് ബി ജെ പിയെ നേരിടുന്നത് കോൺഗ്രസ് അല്ല വിവിധ സംസ്ഥാനങ്ങളിലെ പ്രാദേശിക പാർട്ടികളാണെന്ന് ഇന്ന് പലരും കോൺഗ്രസിനെ പഴിക്കാറുണ്ട് എന്നാൽ പത്തു വർഷം കേന്ദ്രത്തിൽ ബഹുകക്ഷി സർക്കാരിനെ നയിക്കുക വഴി കോൺഗ്രസ് ആണ് സംസ്ഥാനങ്ങളിൽ ആരെയും നേരിടാൻ കരുത്തുള്ള പ്രാദേശിക പാർട്ടികളെയും അവരുടെ സർക്കാരുകളെയും ബലവത്താക്കിയത് എന്ന് ഈ വിമർശനം ഉന്നയിക്കുന്നവർ കാണാതെ പോകുന്നു കോൺഗ്രസിന്റെ വീഴ്ചകൾ ബി ജെ പിയെ ബലപ്പെടുത്തിയെന്ന് പറയുന്നവർ കോൺഗ്രസിൻ്റെ ഇത്തരം വിട്ടുവീഴ്ചകൾ ബി ജെ പിയുടെ ബദലാകാൻ പ്രാദേശിക കക്ഷികളെ സഹായിച്ചു എന്നത് കാണാതെ പോകുന്നു കോൺഗ്രസിൻ്റെ അന്തകവിത്തായി മാറിയ ആപ്പിനെ പോലും ഡൽഹിയിൽ കാലിടറാതെ കാക്കാൻ കോൺഗ്രസ് തയ്യാറായി എന്നതുവരെ നാം കാണണം അടുത്ത ഘട്ടമായി നാം കാണുന്നത് രാഹുൽ ഗാന്ധി കാലമാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ അധ്യക്ഷനായിരുന്ന ഔദ്യോഗിക കാലവും രാഹുലിന് പാർട്ടിയിൽ നിയന്ത്രണമുള്ള അതിന് മുന്നും പിന്നുമുള്ള കാലവും ഈ കാലയളവിലും ഇന്ദിരാ ബദൽ എന്ന നിലയിൽ രാജീവ് ഗാന്ധി ഉയർത്തിക്കൊണ്ടുവരികയും സോണിയാഗാന്ധി തുടരുകയും ചെയ്ത അതേ സമീപനം തന്നെയാണ് രാഹുലും സ്വീകരിച്ചത് രാഹുലിന് പക്ഷേ കുറച്ചുകൂടി സവിശേഷമായ ഒരു പ്രതിസന്ധി നേരിടേണ്ടി വന്നു കേന്ദ്രത്തിൽ അധികാരമില്ലെന്നത് പോട്ടെ ആ പ്രതീക്ഷ നിലനിർത്താൻ വേണ്ടിയിരുന്നത് സംസ്ഥാനങ്ങളിൽ അധികാരത്തിലെത്തുക എന്നതായിരുന്നു അതൊന്നൊന്നായി പൊളിയുന്നതാണ് പിന്നീട് കണ്ടത് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന മോദിയുടെ മുദ്രാവാക്യത്തിന് അതിൽ വലിയ റോളുണ്ട് മോദിയുടെ ആ മുദ്രാവാക്യം മോഹിപ്പിച്ചത് പ്രാദേശിക കക്ഷികളെ കൂടിയായിരുന്നു കോൺഗ്രസിനെ മാത്രമാണ് മോദി തകർക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് ഈ മുദ്രാവാക്യം ഒറ്റ നോട്ടത്തിൽ വ്യക്തമാക്കുന്നത് അതിൻ്റെ ഗുണം ബി ജെ പിക്ക് മാത്രമല്ലല്ലോ കിട്ടുക ആ ഗുണം കിട്ടാൻ പ്രാദേശിക പാർട്ടികളും അവസരം പാർത്തു ബി ആ മുദ്രാവാക്യം തുറന്നേറ്റെടുത്തപ്പോൾ പ്രാദേശിക കക്ഷികൾ അത് രഹസ്യമായി ഏറ്റെടുത്തു എന്ന വ്യത്യാസം മാത്രം അങ്ങനെ കോൺഗ്രസിനെ ബി ജെ പി ദേശീയമായി തകർത്തപ്പോൾ മറ്റു പാർട്ടികൾ കോൺഗ്രസിനെ പ്രാദേശികമായി തകർത്തു ഇതാണ് രാഹുൽ നേരിട്ട അസാധാരണ സാഹചര്യം ബി ജെ പിയെ എതിർക്കുകയും വേണം ബി ജെ പിയെ പോലെ തന്നെ കോൺഗ്രസിനെ എതിർക്കുന്ന മറ്റു കക്ഷികളെ എതിർക്കാതിരിക്കുകയും വേണം കേരളത്തിലെത്തുമ്പോഴുമല്ലാത്തപ്പോഴും സി പി എമ്മിനെ വിമർശിക്കാത്ത രാഹുലിനെ ഈ രാഷ്ട്രീയ കാഴ്ചപ്പാടിൽ കണ്ടാലാണ് അതിൻ്റെ മഹത്വം വ്യക്തമാവുക രാജീവ് ഗാന്ധി കോൺഗ്രസിനെ ആധുനികവൽക്കരിക്കുകയും തദ്ദേശ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുക വഴി അധികാര വികേന്ദ്രീകരണത്തിന് ആക്കം കൂട്ടുകയും ചെയ്തു സോണിയാഗാന്ധി കോൺഗ്രസിനെ ബഹുകക്ഷി സഹകരണമെന്ന അടുത്ത ഘട്ടത്തിലേക്ക് ഉയർത്തി രണ്ടുപേരും ഇത് ചെയ്തത് അധികാരമുള്ള കാലയളവിൽ രാഹുൽ ആകട്ടെ അധികാരമില്ലാത്ത കാലയളവിലെ കോൺഗ്രസിനെ ഒരു പരീക്ഷണ ഘട്ടത്തിലൂടെ നയിക്കുന്നു ഒരു കാര്യം ഉറപ്പ് ഇവർ മൂവരും പഴയ പടുതിയിലുള്ള ഇന്ദിരാ കോൺഗ്രസ് അല്ല ആ പൈതൃകത്തെ പലകുറി മാറ്റിപ്പണിഞ്ഞ ഇന്ദിരാനന്തര കോൺഗ്രസ് ആണ്